എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഥകളും പാട്ടുകളും ഒക്കെയായി നമ്മുടെ ആദ്യ യൂണിറ്റിലെ ഒന്നാം ഭാഗം കഴിഞ്ഞു അല്ലേ? കൂട്ടുകാർ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുവോ? ചെയ്തുവോ? ടീച്ചറിനെ കാണിച്ചുവോ? വളരെ നല്ല കാര്യം. കൂട്ടുകാർക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തതിൽ ചെറിയ സങ്കടമുണ്ടല്ലേ? സാരമില്ല, ഈ കാലവും കഴിഞ്ഞു പോവും. കഥയും കവിതയും പാട്ടും ചിരിയും കളിയുമൊക്കെയായി നമ്മുടെ വിദ്യാലയങ്ങൾ വീണ്ടും സജീവമാകും. അതുവരെ എൻ്റെ പ്രിയമുള്ള മക്കൾ സന്തോഷത്തോടെ സുരക്ഷിതരായി വീടുകളിൽ ഇരിക്കണേ. കഴിഞ്ഞ മലയാളം ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നല്ലേ? നല്ല രസമായിരുന്നു അല്ലേ? കണ്ണൻ്റെ കഥയും കവിതയും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ക്ലാസ്സായിരുന്നു അല്ലേ? അതുപോലെ ടീച്ചർ ഈ ക്ലാസ്സിലും ഒരു കഥ പറയട്ടെ. കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായോ? ടീച്ചറിന് അടുത്തോട്ടിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ. ടീച്ചർ കഥ പറയട്ടെ. ശരി. ഒരിടത്തൊരിടത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവൾക്ക് അമ്മയും ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. ആഗ്നസ് എന്നായിരുന്നു അവളുടെ പേര്. ആ കൊച്ചുമിടുക്കി കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവളുടെ സഹോദരന്റെ പേര് ലാസർ എന്നും സഹോദരിയുടെ പേര് ഏജ് എന്നുമായിരുന്നു. ഈ സഹോദരങ്ങൾ ഭയങ്കര പലഹാരക്കൊതിയരായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് പലഹാരങ്ങൾ ഇഷ്ടമല്ലേ? ഇഷ്ടമാണോ? മധുര പലഹാരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണല്ലേ. ശരി. പക്ഷേ ഈ ഇവരുണ്ടല്ലോ, ഈ സഹോദരങ്ങള് എന്താ ചെയ്തതെന്നറിയാവോ? അമ്മ വീട്ടിലില്ലാത്ത തക്കം നോക്കി ഇവര് മധുര പലഹാരങ്ങളൊക്കെ എടുത്തങ്ങ് കഴിക്കും. പക്ഷേ ആഗ്നസ് അവരോടൊപ്പം കൂടത്തില്ല കേട്ടോ. ആരും കാണില്ലെന്ന് കരുതി തെറ്റ് ചെയ്യരുത് ഒരിക്കലും എന്ന് അമ്മ പലവട്ടം ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഉപദേശം ആഗ്നസിന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആഗ്നസ് അങ്ങനെയുള്ള പണിക്കൊന്നും അവരോടൊപ്പം കൂടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവളോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അവളെ ഒരു ഓമനപ്പേര് വിളിച്ചിരുന്നു. എന്താണെന്നറിയണ്ടേ? ഹോങ്സ് എന്നായിരുന്നു ആ ഓമനപ്പേര്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാ ഓമനപ്പേരുണ്ടോ? ചെല്ലപ്പേരുകൾ ഉണ്ടോ? നിങ്ങൾക്കെല്ലാം സ്നേഹത്തോടെ വാത്സല്യത്തോടെ വീട്ടുകാർ വിളിക്കുന്ന പേരുകളൊക്കെ ഉണ്ടോ? വിളിപ്പേരുണ്ടോ? എന്തൊക്കെയാ നിങ്ങളെ വിളിപ്പേരുകൾ? ടീച്ചറൊന്ന് കേക്കട്ടെ, ഒന്ന് പറഞ്ഞേ. ചിന്നു, അമ്പു, അപ്പു, മീനൂട്ടി, കണ്ണൻ. ഒത്തിരി പേരുകളാണല്ലോ പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും ചെല്ലപ്പേരുകളുണ്ടോ? മിടുക്കരാട്ടോ, എല്ലാരും നല്ല കുട്ടികളാ. എത്ര പേരുകളാ ഇപ്പൊ പറഞ്ഞേ. അപ്പൊ ടീച്ചർ എല്ലാ മക്കളെയും കൂടെ ചേർത്ത് ടീച്ചറും ഒരു ഓമനപ്പേര് വിളിക്കട്ടെ. വിളിക്കട്ടെ. എല്ലാരെയും കൂടെ ചേർത്ത് ടീച്ചറിന്റെ പൂമ്പാറ്റത്തുമ്പികൾ. ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? ഓമനപ്പേര് ഇഷ്ടപ്പെട്ടോ? ടീച്ചറിന്റെ പൂമ്പാറ്റത്തുമ്പികളെ ഒന്ന് വിളികേട്ടെ ഉറക്കെ. ഒന്നുകൂടെ. ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. ടീച്ചറിന് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഒരു ദിവസം കൂട്ടുകാരെയും ചില അധ്യാപകരെയും കളിയാക്കി ചിരിക്കുകയായിരുന്നു ചേട്ടനും ചേച്ചി. ഹോംസും അവരോടൊപ്പം ചേർന്നു കേട്ടോ. അടുത്ത മുറിയിലിരുന്ന് തുണിയിൽ ചിത്രങ്ങൾ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്ന അമ്മ
ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെളിച്ചണഞ്ഞു, മുറിയിലാകെ ഇരുട്ട് പരന്നു. കുട്ടികൾ പേടിച്ചുപോയി. അവർ പുറത്തിറങ്ങി നോക്കി. എങ്ങും എവിടെയെങ്കിലും വെട്ടമുണ്ടോ എന്ന് അറിയാനായിട്ട് അവർ പുറത്തിറങ്ങി നോക്കി. പക്ഷേ തൊട്ടടുത്ത വീടുകളിലും തെരുവിലും എല്ലാം നല്ല വെളിച്ചം. കുട്ടികൾ ഓടി അമ്മയുടെ അടുത്തെത്തി. അമ്മേ, ഞങ്ങളുടെ മുറിയിൽ മാത്രം വെളിച്ചമില്ല. ഹോംസ് പരാതിപ്പെട്ടു അമ്മയോട്. ഉണ്ടാവില്ല, നിങ്ങളുടെ മുറിയിൽ എന്തിനാണ് വെളിച്ചം? നിങ്ങളവിടെ വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. കൂട്ടുകാരെയും ഗുരുനാഥരെയും പരിഹസിക്കുകയല്ലേ? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. അമ്മ കൊടുത്ത ഈ വെളിച്ചം ആഗ്നസിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വാക്കുകളായിരുന്നു. ഹോംസ് അഥവാ ആഗ്നസ് എന്നറിയപ്പെടുന്ന ഈ കുട്ടി പിൽക്കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് അറിയാമോ കൂട്ടുകാരെ? പറയാമോ? അറിയോ? ടീച്ചർ ഒരു സൂചന കൂടി തരട്ടെ, ഒന്ന് ഓർക്കാൻ ശ്രമിച്ചു നോക്കിക്കേ. അഗതികളുടെ അമ്മ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ആഗ്നസ്. ഇനിയൊന്ന് പറയാമോ ആരായിരുന്നു അത്? മദർ തെരേസ. ഒന്നുകൂടെ ഉറക്ക പറഞ്ഞേ, ആരായിരുന്നു? മദർ തെരേസ. ഒന്നുകൂടി, മദർ തെരേസ. മക്കളെ, എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ഇഷ്ടമായോ? അങ്ങനെയെങ്കിൽ നമുക്ക് മദർ തെരേസയെ കുറിച്ചൊന്ന് കേട്ടാലോ. അഗതികളുടെ അമ്മ എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെട്ട മദർ തെരേസ 1910 ഓഗസ്റ്റ് 27 യുഗോസ്ലാവിയയിൽ ജനിച്ചു. മുഴുവൻ പേര് ആഗ്നസ് ഗോൺഹ ബയൂസ്കോ. ലോകത്തോളം ഉയർന്ന ആ മഹത്വത്തിന് വഴികാട്ടിയായത് അവരുടെ അമ്മയായിരുന്നു. നന്മയുടെ പാഠങ്ങളായിരുന്നു ആ അമ്മ മകൾക്ക് പകർന്നു നൽകിയത്. തൻ്റെ നിയോഗം പാവപ്പെട്ടവർക്കൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ് ആഗ്നസ് എന്ന മദർ തെരേസ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. പാവങ്ങൾക്കൊപ്പം ജീവിക്കാനും അവർക്ക് തുണയായി മാറാനും മദർ തെരേസ തീരുമാനിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ധാരാളം ബഹുമതികൾ ആ മഹതിയെ തേടി വന്നു. ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരവും സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ആ അമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. സ്നേഹത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ആൾരൂപമായ മദർ തെരേസ നമുക്ക് പകർന്നു നൽകുന്നത് നന്മയുടെ പാഠങ്ങളാണ്. പാവങ്ങൾക്കായി തൻ്റെ ജീവിതം മാറ്റിവെക്കാൻ മദർ തെരേസയ്ക്ക് പ്രേരണയായത് അമ്മ പറഞ്ഞു കൊടുത്ത നല്ല കാര്യങ്ങളായിരുന്നു. കൂട്ടുകാരെ, നിങ്ങളുടെ അമ്മമാരും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറില്ലേ? ഇല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാറ്? ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. തല്ലുകൂടരുത് അല്ലേ? പിന്നെയോ? ആരുടെയും കുറ്റം പറയരുത്. ഇനിയോ? അനുവാദം കൂടാതെ ആരുടെയും ഒന്നും എടുക്കരുത്. പിന്നെയോ? ഭക്ഷണം പാഴാക്കാൻ പാടില്ല. പിന്നെയോ? എല്ലാവരെയും സ്നേഹിക്കണം. ഇങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ അച്ഛനും അമ്മയും മറ്റു മുതിർന്നവരും ഒക്കെ നമുക്ക് പറഞ്ഞു തരാറില്ലേ? എൻ്റെ മക്കളെല്ലാം ഇതെല്ലാം കേട്ട് അനുസരിക്കുന്ന നല്ല കുട്ടികളാണെന്ന് ടീച്ചറിനറിയാം കേട്ടോ. എൻ്റെ മക്കളെല്ലാവരും മിടുക്കരാ കേട്ടോ. കൂട്ടുകാർക്ക് മദർ തെരേസയെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? നമ്മുടെ 1-ാമത്തെ യൂണിറ്റ് 2-ാം പാഠഭാഗം പൂമൊട്ട് നമുക്കൊന്ന് വായിച്ചാലോ? ടീച്ചറും കൂടെ കൂടാം കേട്ടോ. അപ്പോ നമുക്കൊന്ന് വായിക്കാം. പൂമൊട്ട്.
അൽബേനിയയിലെ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയായിരുന്നു ആഗ്നസ്. നല്ല ഭംഗിയുള്ള കൊച്ചുമിടുക്കി. ഹോങ്സ് എന്നായിരുന്നു അവളുടെ വിളിപ്പേര്. പൂമൊട്ട് എന്ന് അർത്ഥം. അവളുടെ മൂത്ത സഹോദരൻ ലാസർ. ഏജ് എന്നായിരുന്നു ചേച്ചിയുടെ പേര്. ലാസർ മധുരക്കൊതിയനായിരുന്നു. കേക്കും ജാമും ചോക്ലേറ്റുമായിരുന്നു അവൻ്റെ ഇഷ്ടഭക്ഷണം. അമ്മ വീട്ടിലില്ലാത്ത തക്കം നോക്കി ലാസറും ഏജും മധുരപലഹാരങ്ങൾ എടുത്തു തിന്നുമായിരുന്നു. എന്നാൽ ഇളയവളായ ഹോങ്സ് അവരുടെ കൂട്ടത്തിൽ ചേർന്നില്ല. അമ്മയറിയാതെ ആഹാരം എടുത്തു കഴിക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു അവളുടെ പക്ഷം. ആരും കാണുന്നില്ലെന്ന് കരുതി ഒരിക്കലും തെറ്റ് ചെയ്യരുത്. അമ്മയുടെ ഈ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. ഒരു ദിവസം സഹപാഠികളെയും ചില അധ്യാപകരെയും കളിയാക്കി ചിരിക്കുകയായിരുന്നു ചേട്ടനും ചേച്ചിയും. ഹോങ്സും അതിൽ കൂട്ടുചേർന്നു. അടുത്ത മുറിയിലിരുന്ന് തുണിയിൽ ചിത്രങ്ങൾ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്ന അമ്മ അത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് വെളിച്ചം അണഞ്ഞു. മുറിയിലാകെ ഇരുട്ടു പരന്നു. കുട്ടികൾ പരിഭ്രാന്തരായി. അവർ പുറത്തിറങ്ങി നോക്കി. തൊട്ടടുത്ത വീടുകളിലും തെരുവിലും നല്ല വെളിച്ചം. കുട്ടികൾ അമ്മയുടെ മുറിയിൽ ഓടിയെത്തി. അവിടെയും വെളിച്ചമുണ്ട്. അമ്മ ശാന്തമായി ശ്രദ്ധാപൂർവം ജോലി ചെയ്യുകയാണ്. അമ്മേ, ഞങ്ങളുടെ മുറിയിൽ മാത്രം വെളിച്ചമില്ല, ഹോങ്സ് പരാതിപ്പെട്ടു. ഉണ്ടാവില്ല, നിങ്ങളുടെ മുറിയിൽ എന്തിനാണ് വെളിച്ചം? കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. അമ്മ തുടർന്നു, നിങ്ങൾ അവിടെ വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. കൂട്ടുകാരെയും ഗുരുനാഥരെയും പരിഹസിക്കുകയല്ലേ? മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. കുട്ടികൾ പരസ്പരം നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞുകൊടുത്ത നല്ല കാര്യങ്ങൾ കേട്ടുപഠിച്ച ഹോങ്സ് ആരാണെന്നറിയേണ്ടേ? അഗതികളുടെ അമ്മ എന്ന് അറിയപ്പെട്ട മദർ തെരേസ. മക്കളെ, എല്ലാവരും വായിച്ചോ? മനസ്സിലായോ? വായിച്ചോ? ആ, എന്നാൽ ഇനി ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. എല്ലാവരും ഉറക്കെ മറുപടി പറയണേ. ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആ, ആഗ്നസ്, പിന്നെ ഏജ്, ലാസർ, പിന്നെയോ അമ്മ അല്ലേ. എല്ലാവർക്കും കിട്ടിയോ? എല്ലാ കൂട്ടുകാരും പറഞ്ഞോ? ഒന്നുകൂടി പറഞ്ഞേ, ഉറക്കെ ഒന്നുകൂടി പറഞ്ഞേ. ആ, ആഗ്നസ്, ഏജ്, ലാസർ, പിന്നെ അമ്മ. ശരി, ആരാണ് ഏജ്? ഏജ് ആരാണ്? ആ, ആഗ്നസിൻ്റെ ചേച്ചിയാണല്ലേ. ആഗ്നസിൻ്റെ ചേച്ചിയാണ് ഏജ്. അപ്പൊ ലാസർ ആരാണ്? ലാസർ, ആ, ആഗ്നസിൻ്റെ മൂത്ത സഹോദരനാണ് ലാസർ. ആഗ്നസിൻ്റെ വിളിപ്പേരെന്തായിരുന്നു? ഹോമിനെ പേര് എന്തായിരുന്നു? ആ, ഹോങ്സ് അല്ലേ. ഇന്ന് പറഞ്ഞേ, ഹോങ്.
എന്താണ് ഹോങ്സ് എന്ന വാക്കിന് അർത്ഥം? ഹോങ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വായിച്ചപ്പോൾ മനസ്സിലായില്ലയോ? എന്തായിരുന്നു ഹോങ്സ് എന്ന വാക്കിന്റെ അർത്ഥം? ആ അത് തന്നെ, പൂമൊട്ട് അല്ലേ. എന്താണ് പൂമൊട്ട്? ശരി, എന്നാ ടീച്ചർ വേറൊരു കാര്യം ചോദിക്കട്ടെ. ലാസറും ഏജും മധുരക്കൊതിയന്മാരാണെന്ന് എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? പലഹാരക്കൊതിയന്മാരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായെ? ഒന്ന് പറഞ്ഞാ പറയാമോ? മക്കളൊന്ന് പറഞ്ഞേ. ആ അമ്മയെ വീട്ടിലില്ലാത്ത തക്കെന്ന് നോക്കി ആ അവരെന്താ ചെയ്തേ? മധുര പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നല്ലേ, അല്ലേ? അപ്പൊ അത് നമ്മുടെ പാഠഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമല്ലേ. അങ്ങനെയാണ് മനസ്സിലായത് ലാസറും ഏജും മധുരക്കൊതിയന്മാരാണെന്നല്ലേ. ആ അങ്ങനെയാണെങ്കിൽ അമ്മ കുഞ്ഞുങ്ങളുടെ മുറിയിലെ വിളക്കടച്ചത് എന്തുകൊണ്ടായിരിക്കും? മൂന്ന് പേരും കൂടെ മുറിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ വന്ന് വിളക്കണച്ചു അല്ലേ. എന്തിനായിരുന്നു അമ്മ വിളക്കണച്ചത്? ആ പറഞ്ഞേ, എന്തായിരുന്നു അതിനുള്ള കാരണം മക്കളെ? ആ ഏജും ലാസറും കൂടെ ഇരുന്ന് എന്തു ചെയ്യുമായിരുന്നു? കൂട്ടുകാരെയും പിന്നെ ഗുരുനാഥന്മാരെയൊക്കെ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലേ. അപ്പൊ അതൊക്കെ അടുത്ത മുറിയിലിരുന്ന് ആര് കേൾക്കുന്നുണ്ടായിരുന്നു? അമ്മ കേൾക്കുന്നുണ്ടായിരുന്നല്ലേ. അങ്ങനെ അത് കേട്ടപ്പോഴാണ് അമ്മ വന്ന് എന്ത് ചെയ്തത്? ആ വിളക്ക് അണച്ചത് അല്ലേ. എല്ലാവർക്കും മനസ്സിലായല്ലോ. മദർ തെരേസയുടെ ഈ പാഠഭാഗം എല്ലാവർക്കും വൃത്തിയായിട്ട് മനസ്സിലായോ? മനസ്സിലായോ കൂട്ടുകാരെ? മദർ തെരേസയെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടുവല്ലോ. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോ മദർ തെരേസ എന്ന മഹത് വ്യക്തിത്വത്തിന് പ്രേരണ നൽകിയത് ആരായിരുന്നു? ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരായിരുന്നു? ആ അമ്മയായിരുന്നു അല്ലേ. അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതി, പരമോന്നത ബഹുമതിയായ നോബൽ സമ്മാനം ലഭിച്ചപ്പോഴും മദർ തെരേസ സ്വന്തം അമ്മയെക്കുറിച്ച് ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ? ദൈവത്തിന് സ്തുതി. വീട്ടുപടിക്കിൽ വന്ന ആരെയും അവർ നിരാശപ്പെടുത്തിയിരുന്നില്ല. അവർക്ക് ആഹാരവും വസ്ത്രവും അഭയവും നൽകാൻ അവർ മറന്നിരുന്നുമില്ല. ആ നന്മ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അവർ അയൽ വീട്ടുകാരെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതുവഴി ദൈവത്തെ അറിയാൻ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് നല്ല വഴി കാണിച്ചു തന്ന അമ്മയെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഇനി ടീച്ചർ നിങ്ങൾക്ക് ചെയ്യുവാനായി കുറച്ച് പ്രവർത്തനങ്ങൾ നൽകട്ടെ. നിങ്ങൾ എല്ലാവരും അത് ശരിയായി ചെയ്യുവാൻ ശ്രമിക്കണേ. ആഗ്നസിന്റെ വിളിപ്പേര് എന്താണ്? ഒന്നുകൂടെ വായിക്കാം. ആഗ്നസിന്റെ വിളിപ്പേര് എന്താണ്? അടുത്തത്, ആഗ്നസിന്റെ സഹോദരങ്ങളുടെ പേരുകൾ എഴുതുക. ആഗ്നസിന്റെ സഹോദരങ്ങളുടെ പേരുകൾ എഴുതുക. അടുത്ത ചോദ്യം ഇനി പറയട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണേ. മദർ തെരേസയെ ലോകം അറിയപ്പെടുന്ന മഹത് വ്യക്തിത്വത്തിന് ഉടമയാക്കാൻ പ്രേരണ നൽകിയത് ആരായിരുന്നു? ഒന്നുകൂടെ ടീച്ചർ ആവർത്തിക്കട്ടെ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. മദർ തെരേസയെ ലോകം അറിയപ്പെടുന്ന മഹത് വ്യക്തിത്വത്തിന് ഉടമയാക്കാൻ പ്രേരണ നൽകിയത് ആരായിരുന്നു? എഴുതാമല്ലോ, എല്ലാവർക്കും എഴുതാമല്ലോ. എഴുതിക്കൂടായോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും ഇതിന് ഉത്തരങ്ങൾ എഴുതണം. ഉത്തരങ്ങൾ എഴുതി ടീച്ചറിന് ഇട്ടു തരണം.
പറയാൻ കഴിയുന്നവര് പറഞ്ഞ് ഇട്ടുതരുമല്ലോ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. പദസൂര്യൻ പൂർത്തിയാക്കുക. നമ്മള് പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി കുറേ പദങ്ങൾ പഠിച്ചു. നന്മയുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നന്മ, നന്മയെക്കുറിച്ച് രണ്ട് പദങ്ങൾ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? കാരുണ്യം, സ്നേഹം. ഒന്നുകൂടെ, കാരുണ്യം, സ്നേഹം. ബാക്കി മൂന്ന് പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തി പദസൂര്യൻ പൂർത്തീകരിച്ചൂടെ? ചെയ്യാമല്ലോ, എല്ലാവരും ചെയ്ത് ടീച്ചറിന് ഇട്ടുതരുമല്ലോ ഇല്ലേ. പറയാൻ പറ്റുന്നവര് പറഞ്ഞും ഇട്ടുതരണേ. പ്രിയമുള്ള രക്ഷിതാക്കളെ, മക്കൾക്ക് നാല് പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ നിങ്ങളും കൂടി സഹായിക്കുമല്ലോ. എല്ലാ പൂമ്പാറ്റ കുട്ടികളും വളരെ സന്തോഷമായിരിക്കണേ. അപ്പൊ ടീച്ചർ ഇന്ന് നിർത്തുവാണേ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.